ಮಸ್ತ ಕಾಫಿ ಬೆಂಗಳೂರು ಇವರನ್ನ ಆತ್ಮೀಯವಾಗಿ ಸ್ವಾಗತಿಸಿದ್ದೇವೆ. ಅವರಿಗಾಗಿ ವೇದಿಕೆ. ಬಿಸ್ಮಿಲ್ಲಾ ವಲ್ಹಮ್ದುಲಿಲ್ಲಾ ವಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ಆಲಿಹಿ ವಸಹ್ಬಿಹಿ ಅಜ್ಮಾಯಿನ್ ಅಮ್ಮಾ ಬಾದ್. ಈ ಯೋಗತ್ತಿ ವೇದಿಯಿರಿಕ್ಕುನ್ನ ಎಲ್ಲ ಉಸ್ತಾದ್ಮಾರೆ ನೇತಾಕಳೆ സദസ്സിലുള്ള എല്ലാ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഗ്രിബ് ബാങ്കിൻ്റെ അടുത്ത ഈ നിമിഷത്തിൽ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മുമ്പ് പ്രസംഗിച്ച എല്ലാ പ്രാസംഗികന്മാർ പറഞ്ഞതുപോലെ നമ്മിൽ നിന്ന് ഉദാഹരണമായി പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൻ്റെ നാഥൻ ഇല്ലെങ്കിൽ ആ വീട്ടിലേക്ക് വരുമ്പോൾ ആ അവസ്ഥ നമ്മുടെ എങ്ങനെയായിരിക്കും അതുപോലെ കാണുന്നുണ്ട്. എവിടെ വരുമ്പോൾ ഒരു നാഥൻ നമുക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റും ഈ സ്ഥാപനത്തിന് വേണ്ടി തൻ്റെ ജീവിതം രാത്രി പകൽ എന്ന വ്യത്യാസമില്ലാതെ തന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളും ഈ മർക്കസുൽ ഹുദ ഈ വനിതാ കോളേജിക്ക് വേണ്ടി ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരുന്ന ആളായിരുന്നു മഹാനായ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉസ്മാൻ അജവർഗൽ. ഈ ചുരുങ്ങിയ വേളയിൽ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബ്ര് സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന് നാം ഈ സമയത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നേരത്തെ എൻ്റെ മുൻകഴിഞ്ഞ ഒരു പ്രാസംഗികൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മദ്ഹ് നമ്മൾ പറയുന്നതോടൊപ്പം അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് നമ്മൾ ദിവസവും ഒരു ഫാത്തിഹ സൂറത്ത് അദ്ദേഹത്തിന് വേണ്ടി ഓതാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അദ്ദേഹത്തോട് നാം വെച്ച സ്നേഹത്തിൻ്റെ ഒരു നല്ലൊരു സ്നേഹമായിരിക്കും അത്. അതേപോലെ ഒരു 100 ദിക്ര് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ദിക്ര് അദ്ദേഹത്തിന് വേണ്ടി ദിവസമോ ആഴ്ചയിലോ മാസത്തിലോ നമുക്ക് അദ്ദേഹത്തിന് ചൊല്ലാൻ കഴിഞ്ഞാൽ ചൊല്ലി അധികം ചെയ്തു കഴിഞ്ഞാൽ നാം അദ്ദേഹത്തിനോട് വെക്കുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്നേഹം അതായിരിക്കുമെന്ന് എൻ്റെ സദസ്സിലുള്ള മിനിയങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഉസ്മാൻ അജവർഗളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ചെറിയ പ്രായമാണെങ്കിലും എൻ്റെ പ്രായത്തിൻ്റെ 35% പറഞ്ഞാൽ 25 വർഷത്തോളമായി ഉസ്മാൻ ആജുമായി ചെറിയ കുട്ടിയുള്ള സമയത്തെ, ഞാൻ മുതാലിമായി പഠിക്കുന്ന സമയത്തെ ഉസ്മാൻ ആജുമായി വളരെ ബന്ധമുള്ള ആളായിരുന്നു ഞാൻ എന്ന് ഈ സദസ്സിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ ചെറിയ മുതാലിമായ സമയത്ത് എൻ്റെ പഠനത്തിൻ്റെ തുടക്കം സമയത്തെ അദ്ദേഹത്തോട് സ്നേഹം, അദ്ദേഹത്തിൻ്റെ മിത്തുള്ള വീട്ടിലേക്കും അതേപോലെ അദ്ദേഹത്തിൻ്റെ പടിയൻകുട്ടിയുള്ള വീട്ടിലേക്കും ഞാൻ പോയിക്കൊണ്ടിണ്ടായിരുന്നു. അന്ന് തന്നെ ഉസ്മാൻ ആജവർഗൽ 25 വർഷത്തിൻ്റെ മുമ്പത്തെ ആ അവസ്ഥ ഞാൻ ഓർക്കുന്നു. ഉസ്മാൻ ആജവർഗൽ അന്ന് തന്നെ എൻ്റെ ചെറിയ കുട്ടിയായ സമയത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത് അത് പണ്ഡിതന്മാരായിരിക്കുന്നു എന്നുള്ള സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ ഈ സമുദായത്തിൻ്റെ സയ്യിദന്മാരായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സമുദായത്തിൽ എൽവ് പഠിക്കുന്ന മുതാലിമികളായിരുന്നു അദ്ദേഹം എൻ്റെ 25 വർഷത്തെ മുമ്പത്തെ ജീവിതത്തിൻ്റെ അതിൻ്റെ അദ്ദേഹത്തോടുള്ള ബന്ധത്തിൻ്റെ തുടക്കം അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ സ്നേഹം മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ച കാരണം കൊണ്ട്, ആലിമീങ്ങളെ കൂടെ നിന്ന കാരണം കൊണ്ട്, സയ്യിദന്മാരുടെ കൂടെ നിന്ന കാരണം കൊണ്ട് ഇന്ന് നോക്കൂ സഹോദരങ്ങളെ, കർണാടകയിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ദുബൈയിൽ മാത്രമല്ല, ലോകത്തിന്റെ ലണ്ടനിലും അമേരിക്കയിലും അദ്ദേഹം മരിച്ചപ്പോൾ ദിക്ര് ചൊല്ലാൻ ആളുകളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. ചുരുങ്ങിയ വേളയിൽ എൻ്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം എല്ലാവരും ദീനിന് വേണ്ടി പ്രവർത്തിക്കുക, ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആലിമീങ്ങളെ കൂടെ നിൽക്കുക, ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന സയ്യിദന്മാർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുക.
വിശേഷമായി പറയാനുള്ളത്, മർക്കസ് ലുഹദ എന്ന ഈ സ്ഥാപനത്തിലേക്ക് നമ്മൾ കൈകോർക്കുക പ്രിയമുള്ളവരെ.